ഹലോ, നമസ്കാരം. ഞാൻ മനോജാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് പേര് എന്നോടൊരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അതായത് നമ്മുടെ ഈ പോൾ റോഡ് ഉണ്ടല്ലോ, ഈ ചെറിയ പോൾ റോഡ് ചില സമയത്ത് മീൻ പിടിക്കുന്ന സമയത്ത് എന്താ പറയുക, കുറച്ച് നല്ല മീനെല്ലാം പട്ട് കഴിയുമ്പോൾ മുറിഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് വെട്ടിയെടുക്കുന്ന സമയത്തെല്ലാം പൊട്ടിപ്പോകാറുണ്ട്. പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇതിൻ്റെ തലപ്പിൽ നമ്മൾ കെട്ടുന്ന ഈ നൂലോടുകൂടി മീൻ നമ്മുടെ മിസ്സാകുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ചില സമയത്ത് ഇവിടെ ഇടയിലെല്ലാം കൊണ്ട് കെട്ടി വയ്ക്കാറുണ്ട്. കെട്ടി വെച്ചിട്ട് സപ്പോർട്ടിന് വേണ്ടി കെട്ടി വെച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാറുണ്ട്. അപ്പോഴും ചിലപ്പോൾ എന്തായാലും മുറിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം മച്ചന്മാരെ, ഇത് കണ്ടില്ലേ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മേഡ് ഇൻ ജപ്പാൻ്റെ ഒരു പോൾ റോഡാണ്. അപ്പോൾ ഈ പോൾ റോഡ് നമ്മൾ എന്താ പറയുക, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് വരുന്ന ഈ പൈപ്പ് ഒഴി വിട്ടതിന് ശേഷം നമ്മുടെ ഈ വേറെ, അതായത് ഇത് അകത്തോട്ട് കയറിപ്പോകണം. അതിന് ശേഷം നമ്മുടെ ഈ വേറെ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പിനകത്തോട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു നൈസായിട്ടുള്ള ഒരു ബ്രൈഡ് ലൈൻ എടുക്കുക. ഒരുപാട് കനം കൂടിയത് എടുക്കേണ്ട, അല്ലെങ്കിൽ ടങ്കീസ് ആണെങ്കിലും മതിയാവും. ടങ്കീസിനെ വെച്ച് നല്ലത് നമുക്ക് ചെറിയ ബ്രൈഡ് ലൈനാണ് നല്ലത്. ഞാനിവിടെ ഒരു ചെറിയ ബ്രൈഡ് ലൈൻ എടുത്തിട്ട് നമുക്കിതൊരു 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇവിടെ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം. വളരെ ചെറിയൊരു കെട്ടിതാ, ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ നമ്മൾ വളരെ ചെറുതായിട്ട് ഒരേ ഒരു കെട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് നീളത്തിലുള്ള കെട്ടിടാതെ വളരെ ചെറിയൊരു കെട്ട് നമ്മൾ വിരലിൽ വയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഇത്രയും ചെറിയൊരു കെട്ടാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ കെട്ടിന് നേരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പൈപ്പ് വിട്ടതിന് ശേഷം അതിൻ്റെ മുമ്പിലുള്ള പൈപ്പിൽ വെച്ചിട്ട് ഇവിടെ നമുക്ക് തന്നെ ഒരുപാട് പുറകിലെ വശത്തും വയ്ക്കാതെ കുറച്ച് മുമ്പിലായിട്ട്, പരമാവധി മുമ്പിൽ വെച്ചിട്ട് വളരെ നൈസായിട്ടുള്ളൊരു നൂല് കൊണ്ടൊന്ന് കെട്ടിയെടുക്കണം. കറുപ്പ് നൂലാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ കറുപ്പ് നൂല് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെള്ള നൂലിൽ തന്നെയാണ് ഇവിടെ കെട്ടിയെടുക്കുന്നത്. അപ്പം നമുക്കിത് വളരെ ഭംഗിയിൽ തന്നെ ഇത് കെട്ടിയെടുക്കാം. അതായത് ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശത്തുമായിട്ടും നമുക്കിത് ചുറ്റി വലിച്ചൊന്ന് കെട്ടിയെടുക്കണം. കെട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ കെട്ട് ഒരുപാട് പൊന്തി നിൽക്കാത്ത രീതിയിലായിട്ട് കെട്ടിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വളരെ നൈസായിട്ട് തന്നെയാണ് നമ്മൾ ചുറ്റി കെട്ടിയെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കെട്ട് പൊന്തി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് അകത്തോട്ട് കയറിപ്പോകാതെ ജാമായി നിൽക്കും. അപ്പോൾ ഇത് പിന്നെ കെട്ടുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, രണ്ട് ഭാഗത്തായിട്ട് കെട്ടിടാൻ നോക്കുക. ഒരു ഭാഗം കെട്ടിയതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് വേറെ ഭാഗത്തും കെട്ടിടുക, എന്നിട്ട് ബാക്കി വരുന്ന നൂലെല്ലാം കറക്റ്റായിട്ട് നമ്മളത് വെട്ടിക്കളയുക. എന്നിട്ട് ഈ കെട്ടെല്ലാം ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളിയാക്കി കറക്റ്റായിട്ട് ആക്കി വയ്ക്കുക. അപ്പോൾ ഒരുപാട് പുറകു വശത്ത് പോകാതെ ഫ്രണ്ടിലോട്ട് കൈ കൊണ്ട് തന്നെ ആക്കിയതിന് ശേഷം ബ്രൈഡ് ലൈൻ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം മുറിച്ച് മാറ്റുക. ഇതാണ്ടോ, നമ്മൾ നല്ല രീതിയിൽ തന്നെ കെട്ടി നല്ല സൂപ്പറായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളിലോട്ട് കടന്നു പോകുന്നുണ്ട് കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ അകത്തോട്ട് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴും അത് സിമ്പിളായിട്ട് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രീ ആകുന്ന രീതിയിൽ വേണം നമ്മൾ അത് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ ഇതിൻ്റെ മുമ്പിലും സെയിം നമ്മൾ നേരത്തെ എങ്ങനെയാണോ കെട്ടിയത് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ കെട്ടിയെടുക്കാം. അപ്പോൾ ഇത് കെട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കളറ് നൂല് കൊണ്ടൊക്കെ കെട്ടുകയാണെങ്കിൽ ഒന്ന് നന്നായിരിക്കും കേട്ടോ. കറുപ്പ് നൂല് കൊണ്ട് കെട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ വെള്ള നൂല് കൊണ്ട് തന്നെയാണ് ഇത് ചുറ്റി കെട്ടുന്നത്. അങ്ങനെ നമ്മളിതെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതും കെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാതും കെട്ടിയെടുക്കാം. ഇതും വളരെ സിമ്പിളായിട്ട് തന്നെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഒരു തടസ്സമില്ലാതെ പുറത്തോട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം ഒന്ന് ഇതുപോലെ കെട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാത്തിലും മച്ചന്മാരെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ അകത്തോട്ട് കയറിപ്പോകും. ഒരു തടസ്സമില്ലാതെ തന്നെ അകത്തോട്ട് കയറിപ്പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതൊരു ടെലസ്കോപ്പിക് റോഡ് പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്കിതിൽ ഫെവി കുക്കോ അല്ലെങ്കിൽ ഫ്ലെക്സ് കുക്കോ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാം. പിന്നെ ഇത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇത്ര നേരം ചെയ്ത പണിയെല്ലാം വെള്ളത്തിലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. അതായത് എല്ലാം വലിച്ച് പുറത്തോട്ടാക്കിയിട്ട് നമ്മൾ പശയിടാതെ കുറച്ച് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ ഇത് ലൂസായിരിക്കും. അഥവാ പശ അതിനകത്തോട്ട് കയറിപ്പോവാണെങ്കിലും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കുറച്ച് കുറച്ച് പശയിട്ട് കൊടുക്കാൻ നോക്കുക. കുറച്ച് ഒരു പൊട്ട് അകത്തോട്ട് കയറിപ്പോവുകയാണെങ്കിൽ പോലും നമ്മുടെ ഈ ഫിഷിംഗ് റോഡ് പിന്നെ ജാമായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ നമ്മളിതിൽ ഫ്ലെക്സ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ഒട്ടാതെ തന്നെ നമ്മൾ അകത്തോട്ട് കയറിപ്പോകാതെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഈ അറ്റത്തും കൂടി ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡ് വിട്ടതിന് ശേഷം ഇതിൽ നമ്മൾ കെട്ടുകയാണെങ്കിൽ ഇതൊന്നും അകത്തോട്ട് കയറിപ്പോവില്ല. ഈ പിടിക്കുന്ന ഭാഗത്ത് മാത്രം ഒന്ന് കെട്ടിയാൽ മതി. അതിനുശേഷം ഒന്ന് നമ്മൾ വിട്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ കെട്ടിയെടുക്കാം.
അപ്പം മച്ചാന്മാരെ, നമ്മളിതാ എല്ലാത്തിലും അങ്ങനെ കെട്ടി സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്യൂടെക്സ് ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ക്യൂടെക്സ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറുപ്പ് ക്യൂടെക്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചുവപ്പ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട്, ഈ കെട്ടിനകത്തോട്ട് ഇനി വെള്ളമൊന്നും കയറത്തില്ല. ഇതൊരു കോട്ട് പോലെ, അതായത് എന്താ പറയുക, ഒരു ലാമിനേഷൻ പോലെ ഇത് അവിടെ പിടിച്ച് നിൽക്കും, ഈ കെട്ടൊന്നും ഇളകി പോവാതെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ എല്ലാത്തിലും ക്യൂടെക്സ് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കെട്ടിയ തുമ്പില് മാത്രം അടിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഈ കെട്ടൽ മാത്രം നമ്മൾ അടിച്ചു കൊടുക്കുക. ഇതോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ടെലസ്കോപ്പിക് റോഡ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി കണ്ടോ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം അകത്തോട്ട് സിമ്പിളായി പോകുന്നുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ മൂടി വെച്ചിട്ട് അടച്ചാലും ഒരു പ്രശ്നവും വരുന്നില്ല കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടുകൂടെ നമ്മുടെ ചൂണ്ട, നമ്മുടെ ഈ ചൂണ്ട, ഞാൻ വളരെ ചെറിയൊരു ഹുക്ക് കെട്ടിയൊരു ചൂണ്ടയുണ്ട്. നമുക്ക് ഇതിനകത്തൂടെ എല്ലാത്തിൻ്റെ അകത്തൂടെയും നമ്മൾ സെയിം നമ്മുടെ ഫിഷിംഗ് റോഡിൽ കോർക്കുന്ന പോലെ തന്നെ കോർത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് കോർത്തെടുക്കാം. കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മീൻ പട്ട് കഴിഞ്ഞാലും മുറിഞ്ഞു പോവില്ല. നമ്മുടെ കയ്യിലെപ്പോഴും ഈ ബ്രൈഡ് ലൈനോ അല്ലെങ്കിൽ ടങ്കീസോ കയ്യിൽ നിൽക്കുന്നതുകൊണ്ട് മുറിഞ്ഞു പോകില്ല. അപ്പം മച്ചന്മാരെ, കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നമ്മുടെ എല്ലാ ടങ്കീസും ഇതിനകത്തൂടെ കോർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് നോക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ടെലസ്കോപ്പിക് റോഡ് പോലെ കാണുന്നുണ്ട് കണ്ടോ. നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ലേ, നമ്മളിപ്പോൾ ഒരു ടെലസ്കോപ്പിക് റോഡ് പോലെ എല്ലാ ഭാഗത്തും ഗൈഡ് വരുന്ന പോലെ നമ്മൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്നും നമ്മുടെ ഇത് വലിച്ചു കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോല്ല. അത് കണ്ടോ കണ്ടോ, നല്ല റാ ഷേപ്പ് പോലെ വളയുന്നുണ്ട്. കാണുന്നുണ്ടോ, കണ്ടില്ലേ, ഇത്രയും നല്ല പവറിൽ നമുക്കിനി വലിച്ചാലും ഫുള്ള് സപ്പോർട്ട് വരുന്നുണ്ട് കണ്ടോ. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വരുന്നത് കൊണ്ട് ഇനി പെട്ടെന്ന് മീനൊന്നും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകില്ല നമ്മുടെ പോളിലോട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇനി നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി നമ്മുടെ ചാനലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ പിന്നെ ഒരു കാര്യം കൂടി മച്ചാമാരി, ഈ പോൾ റോഡിൽ നമ്മൾ ഈ ടങ്കീസ് എല്ലാം ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട് PVC പൈപ്പ് കൊണ്ട് ഒരു ട്രിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ സൈഡ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാണ് അതിൻ്റെ വീഡിയോ. അടിപൊളി ട്രിക്കാണ്, അതും പോയി ഇവിടെ നിന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും മച്ചാമാരി, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ.